ഇന്ത്യയുടെ പാരമ്പര്യ ചികിത്സാ രീതിയായ ആയുർവേദവും പഞ്ചകർമ്മയും ഫിസിയോതെറാപ്പിയും കോർത്തൊരുക്കിയ ഒരു നൂതന ചികിത്സാ രീതിയുമായി മന്ത്ര ഹെൽത്ത് ആൻഡ് വെൽനസ് ക്ലിനിക്. ബിജെപിയും കോൺഗ്രസും ഒരുമിക്കുന്നു എന്ന ഏറ്റവും തെറ്റായ ഇന്ന് കേരളത്തിന്റെ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ തുടക്കം വയ്ക്കാനുള്ള സമരം ബിജെപി സംഘടിപ്പിച്ചാൽ നാളെ അതേ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവും. വെറുതെ അല്ല കണ്ണൂരിൽ നിന്ന് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റായി. കാരണം ബിജെപിക്കാർക്ക് പറ്റിയ സമരം കോൺഗ്രസിനെ കൊണ്ട് ജയിക്കാൻ കൂടി പറ്റിയ ഒരാളാവണം എന്നുള്ള കാര്യം നന്നായി തന്നെ നിർവഹിച്ചിരുന്നു. വളരെ ഭംഗിയായ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു. കേരളത്തോട് കേരളത്തിന്റെ വികസനത്തോട് ശത്രുജാതമായ സമീപനം കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുക. കോൺഗ്രസും ബി ജെ പിയും കൈകോർത്ത് പിടിച്ചാണ് കേരള വികസനത്തെ കേരളത്തിന്റെ പുരോഗതിയെ ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നത്. മുൻമന്ത്രി എം വി രാഘവന്റെ 7th ചരമവാർഷിക ദിനത്തിൽ ചേംബർ ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ വിജയരാഘവൻ. സി പി എമ്മിൽ ലയിച്ച അരവിന്ദാക്ഷൻ വിഭാഗം സി എം പി നേതൃത്വത്തിലുണ്ടായിരുന്ന എം വി ആർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടി നടന്നത്. മുൻ എം പി പാട്യൻ രാജൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് നൽകുന്ന ഈ വർഷത്തെ എം വി ആർ പുരസ്കാരം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും കർഷക സമര നേതാവുമായ ഹനൻ മുള്ളക്ക് എ വിജയരാഘവൻ സമ്മാനിച്ചു. കഴിഞ്ഞ വർഷത്തെ പുരസ്കാരം മുൻ ധനകാര്യമന്ത്രി ടി എം തോമസ് ഐസക്കിനും വിജയരാഘവൻ സമ്മാനിച്ചു. എം വി ആറിന്റെ മകനും മാധ്യമ പ്രവർത്തകനുമായ എം വി നികേഷ് കുമാർ എം വി ആർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, എം പ്രകാശം മാസ്റ്റർ, എം കെ കണ്ണൻ, ടി സി എച്ച് വിജയൻ, സി വി ശശീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എം വി ആറിന്റെ മകൾ ഗിരിജ, ഭർത്താവ് പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ, മറ്റ് കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ.